ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു യജൂസോൺ ദി കോമേഴ്സ് പ്ലാറ്റ്ഫോം പ്ലസ് വൺ ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും യജൂസോൺ ദി കോമേഴ്സ് പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് സ്റ്റഡീസിലെ ലാസ്റ്റ് ചാപ്റ്ററായ ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ രണ്ടാം ഭാഗമാണ് അതായത് ഇൻ്റർനാഷണൽ ബിസിനസ് അന്താരാഷ്ട്ര കച്ചവടത്തിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ അന്താരാഷ്ട്ര കച്ചവടം ഏതൊക്കെയാണ് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തി ഇനി നമ്മൾ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൊസീജിയറാണ് ഇമ്പോർട്ടൻ്റ് എക്സ്പോർട്ട് പ്രൊസീജിയർ ഇമ്പോർട്ടൻ്റ് എക്സ്പോർട്ട് ഡോക്യുമെൻറ്റ് ഇവയെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ആ പ്രൊസീജിയർ ഒന്ന് പഠിച്ചാൽ അതുപോലെ അതിൻ്റെ ഈ ഡോക്യൂമെൻറ്റിൻ്റെ പേര് എന്താ എന്തിനാണ് ആ ഡോക്യുമെൻ്റ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഒന്ന് പഠിച്ചാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗമാണ് ഈ ചാപ്റ്ററിലുള്ളത് ഇൻ്റർനാഷണൽ ട്രാൻസ് ബിസിനസ്സിലെ എക്സ്പോർട്ട് പ്രൊസീജിയറിനെ കുറിച്ചിട്ടാണ് ഫസ്റ്റ് ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരുപാട് പ്രൊസീജിയറുകളുണ്ട് ആ പ്രൊസീജിയർ ഏതൊക്കെയാണെന്ന് വൺ ബൈ വൺ ആയിട്ട് നമുക്കൊന്ന് പഠിക്കാം ഫസ്റ്റ് വൺ റിസീപ്റ്റ് ഓഫ് എൻക്വയറി ആൻഡ് സെൻഡിങ് കൊട്ടേഷൻ അന്വേഷണ കത്ത് സ്വീകരിക്കുക അതായത് എൻക്വയറിയാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയാണല്ലോ അപ്പോൾ ബയർ റിക്വസ്റ്റിംഗ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് പ്രൈസ് ക്വാളിറ്റി ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതായത് ഇറക്കുമതിക്കാരൻ അതായത് ഇമ്പോർട്ട് ചെയ്യുന്ന ആൾ തനിക്ക് ആവശ്യമായ ഉൽപ്പന്നത്തെക്കുറിച്ച് അന്വേഷണം നടത്തും എന്നിട്ട് അങ്ങനെ അന്വേഷണം നടത്തുമ്പോൾ കയറ്റുമതിക്കാരൻ ഒരു പ്രൊഫോമ ഇൻവോയ്സ് എന്നുള്ള രൂപത്തിൽ അയാൾക്ക് മറുപടി കൊടുക്കും എക്സ്പോർട്ടർ വിൽസ് ആൻഡ് പ്രൊഫോമ ഇൻവോയ്സ് വിച്ച് കണ്ടെയ്ൻ ഇൻഫോർമേഷൻ അബൌട്ട് ദി പ്രൊഡക്റ്റ് അതായത് ഇൻഫോർമേഷനെ കുറിച്ചിട്ട് ആ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷനും ഉണ്ടാകും അതാണ് ഫസ്റ്റ് പ്രൊസീജ്യർ സെക്കൻഡ് പ്രൊസീജിയർ എന്ന് പറയുന്നത് റെസിപ്റ്റ് ഓഫ് ഓർഡർ ഓർ ഇൻറ്റൻറ് ഓർഡർ സ്വീകരിക്കുക അപ്പോൾ ബയർ അവിടുന്ന് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്യുന്ന ആൾ ഇമ്പോർട്ടർ എഗ്രി ദി പ്രൈസ് ആൻഡ് അതർ ടേംസ് ഹീ പ്ലേസ് ദി ഓർഡർ അതായത് പിന്നെ ഇറക്കുമതിക്കാരൻ കൊട്ടേഷൻ സ്വീകരിച്ചാൽ ചരക്കിൻ്റെ വിശദവിവരങ്ങൾ അടങ്ങിയ രേഖ കൈമാറും ഇതൊക്കെയാണ് ഈ പ്രൊഡക്റ്റിൻ്റെ വില കാര്യങ്ങളൊക്കെ അവർക്ക് കൈമാറും അടുത്തത് അസൈനിങ് ഇമ്പോർട്ടേഴ്സ് ക്രെഡിറ്റ് വെർത്ത്നസ് വിശ്വാസ്യത അന്വേഷണം അതായത് എക്സ്പോർട്ടർ എംക്ലോയേഴ്സ് ക്രെഡിറ്റ് വെർത്ത്നസ് ഓഫ് ഇമ്പോർട്ടർ ടു റെഡ്യൂസ് റിസ്ക് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഈസ് ദ മോസ്റ്റ് സെക്യൂർഡ് മെത്തേഡ് ഓഫ് പേയ്മെൻറ്റ് ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ് കയറ്റുമതിക്കാരൻ ഇറക്കുമതിക്കാരൻ്റെ കടം വീട്ടാനുള്ള കഴിവ് പരിശോധിക്കും അതായത് നമ്മൾ ഇവിടുന്നാണ്ട് എക്സ്പോർട്ട് ചെയ്താൽ അതിന് തിരിച്ച് ക്യാഷ് തരാനുള്ള കപ്പാസിറ്റി ആ ഇമ്പോർട്ടർക്ക് ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു അത് അയാളുടെ ബാങ്ക് മുഖേനയാണ് അന്വേഷിക്കുന്നത് അതിനയാൾ തിരിച്ചൊരു ലെറ്റർ ക്രെഡിറ്റ് എന്നൊരു സർട്ടിഫിക്കറ്റ് കൊടുത്താലേ അത് സാധ്യമാകുള്ളൂ അപ്പോൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്താണെന്ന് ചോദിക്കും ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഈസ് ദി മോസ്റ്റ് സെക്യർഡ് മെത്തേഡ് ഓഫ് പേയ്മെന്റ് ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഓപ്റ്റൈനിങ് എക്സ്പോർട്ട് ലൈസൻസ് കയറ്റുമതി ചെയ്യാനുള്ള ലൈസൻസ് നേടണം കയറ്റുമതി ഞാൻ പ്രൊഡക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല അതിനുള്ള ലൈസൻസ് നമ്മൾ നേടണം ആഫ്റ്റർ ദ എക്സ്പോർട്ടർ ആൻഡ് നീഡ്സ് ടു രജിസ്റ്റർ രജിസ്റ്റർ വിത്ത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് ഡി ജി എഫ് ടി ടു ഗെറ്റ് എക്സ്പോർട്ട് ലൈസൻസ് വാങ്ങണം പ്രൊസീജിയർ ഫോർ ഗെറ്റിംഗ് എക്സ്പോർട്ട് ലൈസൻസാർ കയറ്റുമതിക്കാരൻ എക്സ്പോർട്ട് ലൈസൻസിനെ അപേക്ഷിക്കും അതിന് എന്തൊക്കെ വേണം ഒരു ബാങ്ക് അക്കൗണ്ട് വേണം ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് കോഡ് നമ്പർ വേണം രജിസ്റ്ററിംഗ് വിത്ത് അപ്രോപ്രിയേറ്റ് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ രജിസ്റ്ററിംഗ് വിത്ത് ഇ സി ജിസ് സി എക്സ്പോർട്ടിൻ്റെ ഓർഗനൈസേഷനിലയാൾക്ക് മെമ്പർഷിപ്പ് അതുപോലെ ബാങ്ക് അക്കൗണ്ട് വേണം ഇതൊക്കെ ഉണ്ടായാൽ അയാൾക്ക് ഓപ്റ്റൈനിങ് ലൈസൻസ് കിട്ടും എക്സ്പോർട്ട് ലൈസൻസ് അയാൾക്ക് കയ്യിൽ കിട്ടും എക്സ്പോർട്ട് ലൈസൻസ് കിട്ടിയാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ഓപ്റ്റൈനിങ് പ്രീഷിപ്മെന്റ് ഫിനാൻസ് പ്രീഷിപ്മെൻ്റ് ഫിനാൻസ് നേടുക വൺസ് ദി ഓർഡർ ഈസ് കൺഫേംഡ് ദ എക്സ്പോർട്ടർ അപ്രോച്ച് ഈസ് ബാങ്ക് ടു ഗെറ്റ് ഫിനാൻസ് ഫോർ ബൈയിങ് റോ മെറ്റീരിയൽ ആൻഡ് അതർ ഇൻപുട്സ് കപ്പലിൽ കയറ്റുന്നതിന് മുമ്പുള്ള സാമ്പത്തിക സഹായത്തിന് അയാൾ ബാങ്കിനെ സമീപിക്കും അത് പിന്നെ ഒരാൾ ലൈസൻസും കാര്യമൊക്കെ കിട്ടി എന്നതിന് ശേഷമാണ് അത് പ്രൊഡക്റ്റ് ആകുന്നതിന് മുമ്പുള്ള ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അയാൾ ഫിനാൻഷ്യൽ അസിസ്റ്റൻസിന് വേണ്ടി ബാങ്കുമായി സമീപിക്കും ഒപ്റ്റൈനിങ് പ്രീഷിപ്മെൻ്റ് ഫിനാൻസ് പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെൻറ് ഓഫ് ഗുഡ്സ് സാധനങ്ങൾ നിർമ്മിക്കും ക്യാഷൊക്കെ ബാങ്ക് കൊടുത്തു ആഫ്റ്റർ ഗെറ്റിംഗ് ഫിനാൻസ് ദ ഫോം വിൽ സ്റ്റാർട്ട് പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെൻ്റ് ഓഫ് ഗുഡ്സ് ടു ബി എക്സ്പോർട്ടഡ് ഇറക്കുമതിക്കാരൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ ഒന്നൂക്കൽ ശേഖരിച്ചു വെക്കും അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും ഇതാണ് അടുത്ത സ്റ്റെപ്പ് നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞത് പ്രീ ഷിപ്മെൻ്റ് ഇൻസ്പെക്ഷൻ ഷിപ്മെൻറ്റിന് മുന്നുള്ള മുന്നെയുള്ള ഇൻസ്പെക്ഷൻ അതായത് ദ ഇൻസ്പെക്ഷൻ ഏജൻസീസ് ടു എൻഷുർ ദാറ്റ് ഗുഡ്സ് ക്വാളിറ്റി പ്രോഡക്റ്റ് ഈസ് എക്സ്പോർട്ടഡ് അതായത് കയറ്റുമതിക്ക് മുമ്പായി ഗുണമേന്മ ഉറപ്പിക്കുവാൻ ഉൽപ്പന്നങ്ങൾ ഗുണമേന്മ പരിശോധന നടത്തും അതായത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണോ എന്നുള്ള ഒരു ടെസ്റ്റ് നടത്തും അതാണ് പ്രീ ഷിപ്മെൻ്റ് ഇൻസ്പെക്ഷൻ അടുത്തത് എക്സൈസ് ക്ലിയറൻസ് എക്സൈസ് ക്ലിയറൻസ് തന്നെ എന്താ എക്സ്പോർട്ടർ ഷുഡ് ഗെറ്റ് എക്സൈസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഫ്രം എക്സൈസ് കമ്മീഷൻ ടു ഗെറ്റ് എക്സംഷൻ ഫ്രം എക്സൈസ് ഡ്യൂട്ടി ചരക്കുകൾ വാങ്ങുന്ന സമയത്ത് കയറ്റുമതിക്കാരൻ ഡ്യൂട്ടി അടക്കുകയും കയറ്റുമതി കഴിഞ്ഞ ശേഷം പണം തിരികെ ലഭിക്കുകയും ചെയ്യും അതായത് കയറ്റുമതി ചരക്ക് വാങ്ങുന്ന സമയത്ത് കയറ്റുമതിക്കാരൻ ഡ്യൂട്ടി അടക്കും കയറ്റുമതി കഴിഞ്ഞ ശേഷം പണം തിരികെ ലഭിക്കുകയും ചെയ്യും എക്സൈസ് ക്ലിയറൻസ് ആണ് അടുത്ത പ്രൊസീജിയർ ഒപ്റ്റൈനിങ് സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ നമ്മളോട് ചോദിക്കുന്ന ചോദിക്കുന്നൊരു ക്വസ്റ്റ്യാണ് വാട്ട് യു മീൻ ബൈ സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ ചരക്കിൻ്റെ ഉത്ഭവസ്ഥാനം തെളിയിക്കുന്ന സാക്ഷ്യപത്രമാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ ഇറ്റ് ആക്ട് ആസ് ദാറ്റ് പ്രൂഫ് ദാറ്റ് ദ ഗുഡ്സ് ആർ ആക്ച്വലി മാനുഫാക്ചേർഡ് ഇൻ ദ എക്സ്പോർട്ടേഴ്സ് കൺട്രി സാധനങ്ങൾ കയറ്റുമതി ചെയ്ത രാജ്യത്ത് തന്നെ നിർമ്മിച്ചതാണോ എന്നതിനുള്ള ഒരു തെളിവാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ അത് നല്ലൊരു ഡോക്യൂമെൻ്റ് ആണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റ് ഒറിജിനൊക്കെ വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഓക്കെ അതായത് ഉണ്ടാക്കിയ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യത്ത് തന്നെ ഉണ്ടാക്കിയ പ്രോഡക്റ്റാണോ അതെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇനി ഒറിജിൻ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയാൽ അഭിനയം എന്താണ് റിസർവേഷൻ ഓഫ് ഷിപ്പിംഗ് സ്പേസ് ഷിപ്പിംഗ് സ്പേസ് റിസർവ് ചെയ്യുക ദ എക്സ്പോർട്ട് ഹാസ് ടു ബുക്ക് ഷിപ്പിംഗ് സ്പേസ് ടു എക്സ്പോർട്ട് ഗുഡ്സ് സാധങ്ങൾ കയറ്റി അയക്കാൻ ആവശ്യമായ സ്ഥലം കപ്പലിൽ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാക്കിംഗ് ആൻഡ് ഫോർവേഡിംഗ് ചരക്കൂടെ പാക്കിങ്ങും ഫോർവേഡിങ്ങും ഷിപ്പുകളിലൊക്കെ ബുക്ക് ചെയ്തതിന് ശേഷം ദ ഗുഡ്സ് ആർ പാക്ക്ഡ് ആൻഡ് മാർക്ക്ഡ് ബാ വിത്ത് നെസസറി ഡീറ്റെയിൽസ് ലൈക്ക് നെയിം അഡ്രസ് ഓഫ് ഇമ്പോർട്ടഡ് ഗ്രോസ് ആൻഡ് നെറ്റ്വേറ്റ് പോർട്ടോ ഷിപ്പ്മെൻറ്റ് ഡെസ്റ്റിനേഷൻ എക്സെട്രാ സാധനങ്ങൾ സുരക്ഷിതമായി പാക്ക് ചെയ്ത് സീൽ ചെയ്ത് കയറ്റിയ തുറമുഖം ഇറങ്ങുമതിക്കാരൻ്റെ പേര് ഇറക്കേണ്ട തുറമുഖം എന്നിവ എല്ലാം അതിൽ റെഡിയാക്കി വെക്കും പാക്കിങ് ആൻഡ് ഫോർവേർഡിങ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് ഓഫ് ഗുഡ്സ് പ്രത്യേകിച്ച് ഇമ്പോർട്ട് എക്സ്പോർട്ട് ട്രേഡിന് ഇൻഷുറൻസ് നിർബന്ധമാണ് എക്സ്പോർട്ട് ഗെറ്റ് ദി ഗുഡ്സ് ഇൻഷുർഡ് വിത്ത് ആൻ ഇൻഷുറൻസ് കമ്പനി ടു പ്രൊട്ടക്റ്റ് ഗുഡ്സ് ഫ്രം ഡാമേജ് നഷ്ടസാധ്യതയ്ക്ക് ഇൻഷുറൻസ് എടുക്കണം ഓക്കെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കസ്റ്റംസ് ക്ലിയറൻസ് കസ്റ്റംസിൻ്റെ ക്ലിയറൻസ് അതായത് അണ്ടർടേക്കൺ ബൈ ക്ലിയറിങ് ദി ഫോർവേർഡിംഗ് ഏജൻറ്റ് ആഫ്റ്റർ ദാറ്റ് എക്സ്പോർട്ട് വിൽ ഗെറ്റ് ഷിപ്പിംഗ് ബിൽ ഷിപ്പിംഗ് ബില്ല് തയ്യാറാക്കി കസ്റ്റംസ് ക്ലിയറൻസ് ചെയ്യുന്നതാണ് കസ്റ്റംസ് ക്ലിയറൻസ് അടുത്തതായിട്ട് ഒപ്റ്റൈനിങ് മേറ്റ് റെസിപ്റ്റ് മേറ്റ് റെസിപ്റ്റ് പറഞ്ഞാൽ മേറ്റ് റെസിപ്റ്റ് ഈസ് ദ പ്രൂഫ് ഓഫ് ഗുഡ്സ് ബീങ് ലോഡ് ഇറ്റ് കണ്ടെയ്ൻ ഓൾ ദി നെസറി ഇൻഫർമേഷൻ ലൈക്ക് വെസൽ നെയിം ഡേറ്റ് ഓഫ് ഷിപ്മെൻറ്റ് അതായത് ചരക്കുകൾ കപ്പലിൽ കയറ്റി എന്നുള്ളതിൻ്റെ തെളിവായിട്ട് ലഭിക്കുന്ന റെസിപ്റ്റാണ് മേറ്റ് റെസിപ്റ്റ് കപ്പലിൽ കയറ്റിയതിന് ശേഷം കയറ്റിയെന്നതിൻ്റെ തെളിവാണ് മേറ്റ് റെസിപ്റ്റ് അടുത്തൊരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ഓപ്റ്റൈനിങ് ബില്ല് ഓഫ് ലാഡിങ് അതായത് ആഫ്റ്റർ റെസിപ്റ്റ് ഫ്രൈഡ് ദി ഷിപ്പിംഗ് കമ്പനി ഇഷ്യൂഡ് ബില്ല് ഓഫ് ലാഡിങ് അതായത് ഇറ്റ് ഈസ് ദ എവിഡൻസ് ദാറ്റ് ഷിപ്പിംഗ് കമ്പനി ഹാസ് അക്സെപ്റ്റഡ് ടു ക്യാരി ദി ഗുഡ്സ് ടു ഡെസിഗ്നേറ്റഡ് ഡെസ്റ്റിനേഷൻ കപ്പൽ കടത്തുകൂലി നൽകിയ ചരക്കുകൾ നിഷ്ഠ നിശ്ചിത സ്ഥലത്തേക്ക് അയക്കാൻ സ്വീകരിച്ചതിന് തെളിവായി ഷിപ്പിംഗ് കമ്പനി ബിൽ ഓഫ് ലാഡിംഗ് നൽകും അതായത് ഷിപ്പിംഗ് കമ്പനിക്ക് അത് അയക്കാനുള്ള കൊടുക്കുന്ന ബില്ലാണ് ആണ് ചാർജിന് പറയുന്ന പേരാണ് ബിൽ ഓഫ് ലാഡിംഗ് ഓക്കെ അടുത്തത് പ്രീപറേഷൻ ഓഫ് ഇൻവോയ്സ് ആഫ്റ്റർ സെൻഡിങ് ഗുഡ്സ് ആൻഡ് ഇൻവോയ്സ് പ്രിപ്പയർഡ് ഇറ്റ് സ്റ്റേറ്റ്സ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് സെൻഡ് ആൻഡ് എ അമൗണ്ട് ടു ബി പെയ്ഡ് ചരക്കുകൾ അയച്ചു കഴിഞ്ഞാൽ കയറ്റുമതിക്കാരൻ ചരക്കിൻ്റെ അളവും വിലയും രേഖപ്പെടുത്തി കസ്റ്റംസ് അറ്റസ്റ്റ് ചെയ്ത ഇൻവോയ്സ് ശേഖരിച്ച് ഇറക്കുമതിക്കാരൻ അയച്ചു കൊടുക്കും ഇത്രയും ഇത്രയും സാധനങ്ങളൊക്കെ ഞങ്ങൾ അയച്ചിട്ടുണ്ട് എന്ന അയാൾക്ക് അയച്ചു കൊടുക്കും ഇനി ലാസ്റ്റ് ആണ് സെക്യൂറിംഗ് പേയ്മെൻറ്റ് വില സ്വീകരിക്കുക ആഫ്റ്റർ ഗെറ്റിംഗ് ഗുഡ്സ് ടു ഇമ്പോർട്ട് ഹി മേക്സ് പേയ്മെൻറ്റ് ത്രൂ ഹിസ് ബാങ്ക് സാധനങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഇറക്കുമതിക്കാരൻ ബാങ്ക് വഴി പണം നൽകി സാധനങ്ങൾ കൈപ്പറ്റും ഇതൊക്കെയാണ് എക്സ്പോർട്ട് പ്രൊസീജിയറിൽ ഉൾപ്പെട്ട കാര്യങ്ങൾ പ്രൊസീജിയർ എക്സ്പോർട്ട് പ്രൊസീജിയർ കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പോർട്ട് ഡോക്യുമെൻറ്റിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഡോക്യുമെൻ്റ് പിന്നെ എക്സ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുണ്ട് ഇൻസ്പെക്ഷൻ പിന്നെ റിലേറ്റഡ് ഉണ്ട് പേയ്മെൻറ് ഉണ്ട് അതൊന്നും നോക്കണ്ട നമുക്ക് ഓരോ ഡോക്യുമെൻറ്റുകളെ കുറിച്ചിട്ടും പറയാം അല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിനും ലെറ്റർ ഓഫ് ക്രെഡിറ്റും എയർവേ ബില്ലും ബിൽ ഓഫ് ലാഡിങ്ങും ഇത് പൊതുവേ എക്സാമിന് ചോദിക്കുന്ന ഡോക്യൂമെൻ്റ് ആണ് ഇത് ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാം ഫസ്റ്റ് വൺ ഇൻവോയ്സ് ഇൻവോയ്സ് നമ്മൾ പറഞ്ഞു അതായത് റെസിപ്റ്റ് എൻക്വയറി ആണ് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് എൻക്വയറി ആണ് ഓക്കെ ദെൻ പാക്കിങ് ലിസ്റ്റ് പാക്കിംഗ് ലിസ്റ്റ് നമുക്കറിയാം അതിൽ പാക്ക് ചെയ്ത ലിസ്റ്റ് ഏതൊക്കെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പാക്കിംഗ് ലിസ്റ്റ് ദെൻ സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ അതാണ് നോക്കേണ്ടത് സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ എന്ന് പറഞ്ഞത് എക്സ്പോർട്ടിൻ്റെ ഡോക്യുമെൻ്റ് ആണ് അത് എക്സ്പോർട്ട് ചെയ്യുന്ന ആ ഗുഡ്സ് ആ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യത്ത് തന്നെ ഉണ്ടാക്കിയതാണോ അതിൻ്റെ ഒറിജിൻ ആ രാജ്യത്ത് തന്നെ ആണോ എന്നറിയാനും വേണ്ടി ഉള്ള ഒരു സർട്ടിഫിക്കറ്റാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ അടുത്തത് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻസ്പെക്ഷൻ അതായത് ആ എക്സ്പോർട്ട് ചെയ്യുന്ന ഈ പ്രോഡക്റ്റുകൾ അത് എക്സ്പോർട്ട് ചെയ്യാനുള്ള ക്വാളിറ്റിയൊക്കെ ഉള്ള പ്രോഡക്റ്റ് ആണോ എന്ന് അറിയാനുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻസ്പെക്ഷൻ പിന്നെ ഷിപ്മെൻറ്റിന് ആവശ്യപ്പെട്ട ഒരു കപ്പലിൻ്റെ ആവശ്യത്തിനുള്ള ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഒന്ന് മേറ്റ് റെസിപ്റ്റാണ് മേറ്റ് റെസീപ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ അയച്ച പ്രോഡക്റ്റ് അത് കപ്പലിൽ തന്നെ കയറ്റിയിട്ടുണ്ടോ എന്ന് തെളിയിക്കാനുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് ആ നമ്മളെ പ്രോഡക്റ്റ് ഒക്കെ ചരക്കുകൾ കപ്പലിൽ കയറ്റിയതിന് തെളിവായി ലഭിക്കുന്ന രേഖയാണ് മേറ്റ് റെസിപ്റ്റ് ഓക്കെ പിന്നെ ബില്ല് ഓഫ് ലാഡിങ് അതോ അതുപോലെ തന്നെ ബിൽ ഓഫ് ലാഡിംഗ് എന്ന് പറഞ്ഞാൽ കപ്പലിൽ കടത്തുകൂലി നൽകിയ ചരക്കുകൾ നിർദ്ദിഷ്ട സ്ഥലത്തേക്ക് അയക്കാൻ സ്വീകരിച്ച ബില്ല് ഓഫ് ലാഡിങ് അതായത് നമ്മൾ ബസ്സിന് ടിക്കറ്റ് എന്ന് പറഞ്ഞ പോലെ കപ്പലിൽ കൊടുക്കുന്ന നമ്മുടെ ആണ് ബിൽ ഓഫ് ലാഡിങ് അതിന് കിട്ടുന്ന ബില്ലാണ് ബിൽ ഓഫ് ലാഡിങ് പിന്നെ ഷിപ്പിംഗ് ഓർഡർ ഷിപ്പിൽ നമ്മൾ ഓർഡർ ചെയ്യണത് അടുത്തത് എയർവേ ബില്ല് നമ്മൾ ബസ് ടിക്കറ്റ് ബില്ല് ഓഫ് ലാഡിങ് പറഞ്ഞ പോലെ മൂന്നാമത്താണ് എയർവേ ബില്ല് സ്വാഭാവികമായിട്ട് പേര് കൊണ്ട് നമുക്കറിയാം നമ്മൾ പിന്നെ കാർഗോ ആയിട്ട് നമ്മൾ ഫ്ലൈറ്റിൽ അയക്കുകയാണെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ബില്ലാണ് എയർവേ ബില്ല് ഓക്കെ പിന്നെ പേയ്മെൻറ്റിനുള്ള ബില്ലുകളാണ് ഡോക്യുമെൻ്റ് ആണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അത് നമ്മൾ ഫസ്റ്റ് ഇതിൽ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റിന് തിരിച്ച് നമുക്ക് ക്യാഷ് തരാനുള്ള കപ്പാസിറ്റി ആ ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് ഉണ്ടോ എന്ന് അറിയാൻ നമുക്ക് അയാളുടെ ബാങ്ക് തരുന്ന സർട്ടിഫിക്കറ്റാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് നമ്മൾ ഡോക്യുമെൻറ്റിൽ പറഞ്ഞൊരു കാര്യമാണ് അടുത്തത് ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ഒക്കെ അക്കൗണ്ട്സിൽ നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലേ ബില്ല് എക്സ്ചേ പിന്നെ ഡിസ്കൗണ്ട് ചെയ്യാണ് അടുത്തത് ബാങ്ക് സർട്ടിഫിക്കറ്റ് ഓഫ് പേയ്മെൻറ്റ് അതും അതുപോലെ തന്നെ പേയ്മെൻറ്റിന് ബാങ്ക് വൈ കിട്ടുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഡോക്യുമെൻ്റ് ഓഫ് എക്സ്പോർട്ട് ഇനി ഇമ്പോർട്ടിനെ കുറിച്ചിട്ടാണ് എക്സ്പോർട്ടിൻ്റെ പ്രൊസീജിയർ എക്സ്പോർട്ടിൻ്റെ ഡോക്യുമെൻ്റും നമ്മൾ പറഞ്ഞു ഇമ്പോർട്ട് പ്രൊസീജിയറ് അതും ഇതുപോലെ ആണ് കാരണം ഈ രേഖകളൊക്കെ തന്നെ അവിടെ സബ്മിറ്റ് ചെയ്യണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് അയച്ചു കൊടുക്കുകയാണ് പക്ഷേ എക്സ്പോർട്ട് ആയാലും നമുക്ക് ഗുഡ്സും ഇങ്ങോട്ട് എത്തുകയാണ് അങ്ങനൊരു മാറ്റമേല് വരുന്നുള്ളൂ ബാക്കിയൊക്കെ ഏകദേശം ഇതേ ഡോക്യുമെൻറ്റുകൾ തന്നെയാണ് ഇതേ പ്രൊസീജ്യർ തന്നെയാണ് ഫസ്റ്റ് ട്രേഡ് എൻക്വയറി നടത്തണം പിന്നെ നമ്മൾ അയച്ചു കൊടുക്കണം നമുക്ക് ഇങ്ങനെയൊക്കെ ഓർഡർ വേണമെന്ന് ദെൻ ഓപ്റ്റൈനിങ് ഇമ്പോർട്ട് ലൈസൻസ് ഇറക്കുമതി ചെയ്യണമെങ്കിൽ ലൈസൻസ് വാങ്ങണം തേർഡ് പോയിൻ്റ് ഓപ്റ്റൈനിങ് ഫോറിൻ എക്സ്ചേഞ്ച് തിരിച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ വേറെ രാഷ്ട്രത്തിൽ നിന്നാകുമ്പോൾ അവിടുത്തെ രാഷ്ട്രത്തെ ക്യാഷ് ആയിരിക്കണം ഫോറിൻ എക്സ്ചേഞ്ച് വഴി നമ്മൾ റെഡിയാക്കണം ദെൻ പ്ലേസിങ് ഓർഡർ കൊടുക്കണം ദെൻ ഓപ്റ്റൈനിങ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് നമ്മൾക്ക് എക്സ്പോർട്ടേര് നമ്മളോട് ചോദിക്കണം ലെറ്റർ ഓഫ് ക്രെഡിറ്റ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അതായത് നമുക്ക് ബാങ്ക് ക്യാഷ് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നറിയിക്കാനുള്ള ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കൊടുക്കണം ദെൻ അറേഞ്ച്മെൻറ്റ് ഓഫ് ഫിനാൻസ് ക്യാഷ് നമ്മൾ റെഡിയാക്കണം ദെൻ റെസിപ്റ്റ് ഓഫ് ഷിപ്മെൻറ്റ് അഡ്വൈസ് അവിടുന്ന് ഷിപ്മെൻറ്റ് അഡ്വൈസായിട്ട് അവിടെ അയച്ചിട്ടുണ്ട് അത് നമ്മൾ സ്വീകരിക്കണം ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റുകളൊക്കെ റെഡി ആക്കണം ദെൻ അറൈവൽ ഓഫ് ഗുഡ്സ് എത്തി എത്തിക്കഴിഞ്ഞാലോ കസ്റ്റംസ് ക്ലിയർ ആൻഡ് റിലീസ് ഓഫ് ഗുഡ്സ് കസ്റ്റംസിൽ ക്ലിയർ ചെയ്യണം കസ്റ്റം ക്ലിയറൻസ് വഴി നമ്മൾ ഒറിജിനൽ സാധനം തന്നെയാണ് നമ്മൾ ക്യാഷ് കൊടുത്തതാണ് അല്ലെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻ്റ് ഒക്കെ നമ്മളെ കയ്യിലുണ്ട് എന്നുള്ള കസ്റ്റംസ് ക്ലിയറൻസിൽ കൊടുത്ത് റെഡിയാക്കണം എല്ലാം റെഡി ആയാലും എന്ത് ചെയ്യണം ലാസ്റ്റ് ഗുഡ്സ് റിലീസ് ചെയ്യണം ഏറ്റവും സിമ്പിളാണ് അതാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്ന് പഠിച്ചാൽ മതി ഈ പ്രൊസീജിയർ ഒന്ന് നോക്കുക പിന്നെ അതിൽ വരുന്നത് മേജർ ഡോക്യുമെൻറ്റ് യൂസ് ഇമ്പോർട്ട് ഡോക്യുമെൻറ്റുകൾ ഒന്ന് ട്രേഡ് എൻക്വയറി നമ്മൾ ആദ്യം എൻക്വയറി നടത്തണം നമുക്ക് ഈ ആവശ്യമുള്ള ഈ പ്രോഡക്റ്റ് അവിടെ ഉണ്ടോ എന്നൊക്കെയുള്ള എൻക്വയറി നടത്തി അതിന് നമുക്ക് തിരിച്ച് ഇൻവോയ്സ് കിട്ടി പിന്നെ ഇമ്പോർട്ട് ഓർഡർ കൊടുത്തു ദെൻ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് നമുക്കറിയാലോ എന്താ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കാറ്റുമതി ചെയ്യുന്ന ആൾക്ക് നമ്മൾ കൊടുക്കുന്നൊരു വിശ്വാസമാണ് അതായത് നമ്മുടെ ബാങ്ക് ഇമ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയുടെ ബാങ്ക് എക്സ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് കൊടുക്കുന്നൊരു ഉറപ്പാണ് ഇയാൾക്ക് ക്യാഷ് തിരിച്ചടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ള സർട്ടിഫിക്കറ്റ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ദെൻ ബില്ല് ഓഫ് ലാഡിങ് അതായത് ഷിപ്പ്മെൻറ്റിൻ്റെ ചാർജ് ദെൻ ബില്ല് ഓഫ് എക്സ്ചേഞ്ച് അറിയാമല്ലോ ക്യാഷ് എത്ര അതിൻ്റെ എക്സ്ചേഞ്ച് ബില്ല് റെഡിയാക്കി ഡി ഡിസ്കൗണ്ട് ചെയ്യുക ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ദെൻ ബില്ല് ഓഫ് എൻട്രി നമ്മുടെ നാട്ടിലേക്ക് ഇറക്കാനുള്ള ലൈസൻസും കാര്യങ്ങളും ഓക്കെ ഇതാണ് ഇമ്പോർട്ട് ഡോക്യുമെൻറ്റുകൾ മേജർ ഇമ്പോർട്ട് ഡോക്യുമെൻറ്റ് ട്രേഡ് എൻക്വയറി ഇൻപോയ്സ് ഇമ്പോർട്ട് ഓർഡർ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ബില്ല് ഓഫ് ലാഡിങ് ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് ബില്ല് ഓഫ് എൻട്രി ഇമ്പോർട്ട് എക്സ്പോർട്ടും കഴിഞ്ഞാൽ പിന്നെ അതിൽ വരാനുള്ളത് ഫോറിൻ ട്രേഡിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതികൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഗവൺമെൻറ് ഓർഗനൈസേഷനും കൊടുത്തത് എന്നാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് അതിൽ ഗവണ്മെൻറ്റ് കൊടുക്കുന്ന സപ്പോർട്ടുകൾ പറഞ്ഞത് ഡ്യൂട്ടി ഡ്രോബാക്ക് സ്കീം സ്കീമ് ഇത് കൊടുക്കൽ കുറച്ച് റെഡിയാക്കി കൊടുക്കും പിന്നെ എക്സ്പോർട്ട് മാനുഫാക്ചർ അണ്ടർ ബോണ്ടസ് സ്കീം എക്സംഷൻ ഫ്രം പേയ്മെൻറ്റ് ഓഫ് സെയിൽ ടാക്സ് അടക്കുന്നതിൽ എക്സംഷൻ കൊടുക്കും അഡ്വാൻസ് ലൈസൻസിന് ഉള്ള പ്രൊവിഷൻസ് കൊടുക്കുന്നുണ്ട് എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ്സ് സ്കീമിന് പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട് എക്സ്പോർട്ട് സർവീസ് ഉണ്ട് എക്സ്പോർട്ട് ഫിനാൻസിന് കൊടുക്കുന്നുണ്ട് ദെൻ ഇപ്പീസെഡ് എക്സ്പോർട്ട് പ്രോസസ്സിങ് സോൺ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം അതായത് ഇത് പൊതുവെ ഈ സോൺ എന്ന് പറയുന്നത് എക്സ്പോർട്ട് പ്രോസസ്സിങ് സോൺ സ്ഥാപിക്കുന്നത് തുറമുഖങ്ങളുടെ അല്ലെങ്കിൽ എയർപോർട്ടിൻ്റെയൊക്കെ അടുത്താണ് ഇത്തരം ഏരിയ ഉണ്ടാക്കുന്നത് അതായത് പിന്നെ തുറമുഖങ്ങൾക്ക് അടുത്തൊക്കെയാണ് ഇത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞല്ലോ ഈ മേഖലയിലൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ സാധാരണയായി കയറ്റുമതി ചെയ്യാണ് ഈ മേഖലകൾക്ക് ആവശ്യമായ റോ മെറ്റീരിയലും പിന്നെ അതിൻ്റെ ക്യാപിറ്റലൊക്കെ ഡ്യൂട്ടി എക്സൈസ് ഡ്യൂട്ടി അടക്കാതെ തന്നെ ഇറക്കുമതി ചെയ്യാൻ പറ്റും അതായത് അവിടെ തന്നെ ഏരിയ ആ ഏരിയയിൽ തന്നെ അത് ഇറക്കുമതി ചെയ്യുന്നത് ആ പോർട്ട് ഏരിയ തന്നെ അവിടെ നിന്ന് തന്നെ ഡ്യൂട്ടി അടക്കാതെ അതിൻ്റെ റോ മെറ്റീരിയൽ ഇറക്കാൻ പറ്റും അതാണ് ഇവർക്കുള്ള കൊടുക്കുന്ന ഒരു എക്സംഷൻ അതായത് എക്സ്പോർട്ട് ോസസിങ് സോൺ നന്നായിട്ടൊന്ന് പഠിക്കണം ഓക്കെ പിന്നെ വരുന്നത് എക്സ്പോർട്ട് ഫിനാൻസ് പറഞ്ഞു കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചില അംഗീകൃത ബാങ്കുകൾ പ്രീ ഷിപ്മെൻ്റ് ഫിനാൻസും പോസ്റ്റ് ഷിപ്മെൻ്റ് ഫിനാൻസും നൽകി അവർക്ക് കൊടുക്കും പ്രീ ഷിപ്മെൻറ്റും പോസ്റ്റ് ഷിപ്മെൻറ്റിൻ്റെ ഫീ എക്സ്പോർട്ട് കമ്പനി അവർ തന്നെ കൊടുക്കുന്ന ഒരു ഒരു എക്സ്ക്യൂസാണ് അതിൽ വരുന്നത് ഓക്കെ പിന്നെ ലാസ്റ്റ് ഒരു പോയിന്റ് അതിൽ വരുന്നത് നൂറ് ശതമാനം എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ് ആണ് അതായത് ഇവരുടെ പ്രധാന ഉദ്ദേശം എക്സ്പോർട്ട് യൂണിറ്റിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് പ്രത്യേക അനുവാദത്തോടെ ചില ഉൽപ്പന്നങ്ങൾ ആഭ്യന്തര വിപണിയിൽ വിൽക്കുകയാണെങ്കിലും കയറ്റുമതിക്ക് വേണ്ടിയാണ് ഇവരൊക്കെ സ്ഥാപിക്കുന്നത് അത് ഗവണ്മെൻറ്റ് സപ്പോർട്ട് കഴിഞ്ഞാൽ അന്താരാഷ്ട്ര കച്ചവട നിയന്ത്രണ ഏജൻസികൾ ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയെന്നാണ് പറയാനുള്ളത് ഒന്നാമത്തത് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ പിന്നെ കമോഡിറ്റി ബോർഡ് എക്സ്പോർട്ട് ഇൻസ്പെക്ഷൻ കൗൺസിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ് സ്റ്റേറ്റ് ട്രേഡിംഗ് ഓർഗനൈസേഷൻ അതിൽ ട്രേഡിംഗ് അഗ്രിമെൻറ്റുകൾ ആരൊക്കെ എന്നൊക്കെയാണ് ഇനി പറയാനുള്ളത് വേൾഡ് ബാങ്ക് ആണ് ഒന്ന് പിന്നെ അടുത്തത് വേൾഡ് ബാങ്ക് അതിൻ്റെ ലക്ഷ്യങ്ങളും കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് പിന്നെ വരുന്നത് ഐ എഫ് സി ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ പിന്നെ ഐ എം എഫ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഇവരുടെയൊക്കെ കാര്യങ്ങളാണ് പിന്നെ അവരൊക്കെ കൊടുക്കുന്ന ഓഫറുകളെ കുറിച്ചിട്ടാണ് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് അത് പിന്നെ ഐ എം എഫ് മെയിനായിട്ടൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതായത് നൈൻ നൂറ്റി എൺപത്തെട്ട് അംഗങ്ങളുള്ള ഒരു ആഗോള സംഘടനയാണ് ഐ എം എഫ് ഇൻ്റർനാഷണൽ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറയുന്നത് ആഗോള പേയ്മെൻറ്റ് സമ്പ്രദായത്തെ പുനഃസംഘടിപ്പിക്കാനാണ് ഐ എം എഫ് വരുന്നത് പിന്നെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഐ എം എഫിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വിവിധ രാജ്യങ്ങൾക്കിടയിൽ വിനിമയ നിരക്ക് പ്രൊമോട്ട് ചെയ്യാം പിന്നെ ഇൻ്റർനാഷണൽ ഗുഡ്സ് ട്രാൻസാക്ഷൻ ക്രമീകരിക്കുക പിന്നെ അങ്ങ രാജ്യങ്ങൾക്കിടയിൽ റസ്വകാല വായ്പ ഷോർട്ട് ടേം ലോണ് പ്രദാനം ചെയ്തു കൊടുക്കുക ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് റെഡിയാക്കി കൊടുക്കുക അനുകൂല അവസ്ഥയിലാക്കി കൊടുക്കുക ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് സിസ്റ്റം നടപ്പാക്കുന്നതിൽ അവരെ ഹെൽപ്പ് ചെയ്യാം ഇതൊക്കെയാണ് ഐ എം എഫിൻ്റെ ലക്ഷ്യങ്ങൾ ഒബ്ജെക്റ്റീവ്സ് അത് കുറച്ചൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഐ എം എഫ് ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്താണ് ഡബ്ല്യു ടി ഒ ജനറൽ അഗ്രിമെൻറ്റ് ഫോർ താരിഫ് ആൻഡ് ട്രേഡ് രൂപമാറ്റം വരുത്തിയതാണ് പിന്നെ ഇതുപോലെയുള്ള ഓരോ സംഘടനയും ഉള്ളത് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു പുതിയ ലോക കച്ചവട വ്യവസ്ഥ നടപ്പാക്കുക എല്ലാ അംഗരാജ്യങ്ങൾക്കും ഗുണകരമാകും വിധത്തിൽ ലോക വ്യാപാരം പ്രമോട്ട് ചെയ്യുക പിന്നെ അംഗരാജ്യങ്ങൾക്കിടയിലുള്ള സൗഹൃദം അവരുടെ ഫ്രണ്ട്ഷിപ്പ് ദൃഢമാക്കുക ഉപഭോക്താക്കൾക്ക് ഗുണം ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭിക്കുക വഴി ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക ആഗോള സാമ്പത്തിക വളർച്ച വർദ്ധിപ്പിക്കുന്നതിന് സർക്കാരുകളെ പ്രോത്സാഹിപ്പിക്കുക പരസ്പരം ചർച്ചകളിലൂടെ അന്താരാഷ്ട്ര തർക്കങ്ങളൊക്കെ കച്ചവട തർക്കങ്ങൾ പരിഹരിക്കുക ഇതൊക്കെ ഉദ്ദേശം വെച്ചിട്ടാണ് ഡബ്ല്യു ടിഒ രൂപം കൊണ്ടത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഓക്കെ അപ്പോൾ ഐ എം എഫും ഡബ്ല്യു ടി ഒ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ലക്ഷ്യങ്ങളും ഒന്ന് പഠിക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് നന്നായിട്ട് പഠിക്കുക ഇ പിസഡ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് പ്രധാനമായിട്ട് എക്സ്പോർട്ട് പ്രോസീജ്യറും ഇമ്പോർട്ട് പ്രോസീജ്യറും അതിൻ്റെ ഡോക്യൂമെൻറ് ഡോക്യുമെൻറ്റിൽ പ്രധാനമായിട്ട് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ലെറ്റർ സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ ബിൽ ഓഫ് ലാഡിങ് എയർവേ വേ ബില്ല് പിന്നെ പിന്നെ നമ്മൾ ഇതിൻ്റെ പ്രോസസ് എക്സ്പോർട്ട് പ്രോസസ്സിങ് സോണ് ഐ എം എഫ് അതിൻ്റെ ഒബ്ജെക്റ്റീവ്സ് ഡബ്ല്യു ടി ഒ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ പഠിക്കാനുള്ളത് നന്നായിട്ട് പഠിക്കുക നല്ല മാർക്ക് വാങ്ങുക ഓക്കെ ഓൾ ദി ബെസ്റ്റ് താങ്ക്